നമസ്കാരം. ഞാൻ ഡോക്ടർ സാധനമുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇപ്പോൾ കൊറോണയുടെ ടെൻഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മളിന്ന് അല്പം വ്യത്യസ്തമായി ടെൻഷൻ എന്ന വേർഡ് അടങ്ങിയിരിക്കുന്ന എന്നാൽ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു മേഖലയെക്കുറിച്ചാണ് ലഘുവായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഹൈപ്പർ ടെൻഷൻ, അതായത് അധിക രക്തസമ്മർദ്ദത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ലഘുവായി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം May 17 എല്ലാ വർഷവും വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിട്ട് ലോകമെമ്പാടും ആചരിച്ച് വരാറുമാണ്. എങ്കിലും ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ പോലും മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഹൈപ്പർ ടെൻഷൻ? മുമ്പൊരിക്കലൊരു റേഡിയോ ടോക്ക് ഷോയിൽ ഹോസ്റ്റ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ടെൻഷൻ കൂടുതൽ ഉണ്ടാകുന്ന BP ആണോ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും BP കൂടാനായിട്ട് ടെൻഷൻ ഒരു കാരണമാണെങ്കിലും അതിലുപരി മറ്റ് പല കാരണങ്ങളും ഹൈപ്പർ ടെൻഷന് ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു വ്യക്തിയുടെ BP അഥവാ ബ്ലഡ് പ്രഷർ നമ്മൾ പറയുമ്പോൾ അത് രണ്ട് നമ്പർ കൊണ്ടാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് BP 120-80 നമ്മൾ BP നോർമൽ BP എന്ന് കണക്കിലെടുക്കുന്നത്. അതിൽ 120 നമ്മൾ സിസ്റ്റോളിക് BP എന്ന്, 80 നമ്മൾ ഡയസ്ട്രോളിക് BP എന്ന് പറയും. സാധാരണയായി 140-90 മുകളിലേക്ക് BP കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്? ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷനാണ്. അതിനെ നമ്മൾ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതാണ് കൂടുതൽ ഭൂരിഭാഗം ആൾക്കാർക്ക് നമ്മൾ കാണാറുള്ളത്. അത് പല കാരണങ്ങളുകൊണ്ട് ഉണ്ടാകാം. പാരമ്പര്യം അതിനൊരു പ്രത്യേക കാരണമാകാനും സാധ്യത. ഒരു വീട്ടിൽ തന്നെ പല ആൾക്കാർക്കും BP കൂടുതലായിട്ടുള്ള നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇത് കൂടാതെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന വേറൊരു, മറ്റ് അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന BP, ഉദാഹരണത്തിന് കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് BP വരുന്നു, അതല്ലെങ്കിൽ ഹോർമോൺ സംബന്ധമായ രോഗങ്ങൾക്കുള്ള BP. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം BP കൂടാതെ, ഉദാഹരണത്തിന് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളിൽ പ്രഗ്നൻസി ടൈമിൽ മാത്രം BP കൂടുന്ന കണ്ടീഷൻ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും മുതിർന്നവർക്ക് മാത്രമാണോ BP വരുന്നത്? അല്ല, അപൂർവമായിട്ട് കുട്ടികളിൽ പോലും അമിത രക്തസമ്മർദ്ദം കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം കുട്ടികളുടെ ഇടയിൽ അമിതവണ്ണം ഒബീസിറ്റി വരുന്നതിൻ്റെ കൂടെ BP കൂടാനുള്ള സാധ്യതയും. പിന്നെ ഇപ്പോൾ നാം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് ഡയബറ്റീസ് മൂലം ഉണ്ടാകുന്ന കിഡ്നി പ്രോബ്ലംസ് ഉള്ള രോഗികളുടെ ഒത്തിരി പേർക്ക് BP കൺട്രോൾ ആകാൻ പറ്റാത്ത രീതിയിൽ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് മരുന്നുകൾ കഴിച്ചാൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള BP കൂടുതലായിട്ട് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ BP യെക്കുറിച്ച് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, BP യെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എന്തൊക്കെ അപകടങ്ങളാണ് BP കൂടിയാൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? അപ്പോൾ ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ താളത്തിൽ വ്യത്യാസം വന്ന ഏറ്റവും ഫിബ്രിലേഷൻ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മൾ ഈ ഹാർട്ട് ഈ ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഒരു സ്ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്ന സൽമാൻ ഖാനെ പോലെ മസിലൊക്കെ വെക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ഈ ഹൈ പ്രഷറിൽ എപ്പോഴും ശക്തിയായി കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരുന്ന ഹാർട്ടിൻ്റെ മസിലിൻ്റെ ഭിത്തി, ഹാർട്ടിൻ്റെ ഭിത്തിയിലെ മസിൽ കട്ടികൂടി ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും. ഹൃദയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റ് അവയവമാണല്ലോ നമ്മുടെ തലച്ചോറ് അഥവാ ബ്രെയിൻ. അപ്പോൾ BP കൂടുതലുള്ള ആൾക്കാർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൃക്കകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസാണ്. കിഡ്നി ഡാമേജ്, ക്രിയാറ്റിൻ കൂടുക, കിഡ്നിയുടെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുക, അപൂർവമായിട്ട് ഡയാലിസിസ് വരെ വേണ്ടി വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ, കണ്ണുകളുടെ ഞരമ്പുകൾക്ക് പ്രോബ്ലം ഉണ്ടാകാം. ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ, കണ്ണിൻ്റെ ഉള്ളിലെ രക്തക്കുഴലിൽ ബ്ലീഡിംഗ് ഉണ്ടാകുകയോ കാഴ്ചയ്ക്ക് കുറവ് വരികയൊക്കെ ചെയ്യും. ഇതൊന്നും വരാതെ നമ്മൾ BP നിയന്ത്രിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്, എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്? ഈ ഹൈപ്പർ ടെൻഷൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ പലർക്കും ഇതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഇപ്പോൾ നമുക്ക് ഒരു പനി വന്നാൽ ചൂടുണ്ടാകും, നമുക്ക് തലവേദനയാണെങ്കിൽ തലവേദനയുടെ ബുദ്ധിമുട്ടുണ്ടാകും, മറ്റ് അസുഖങ്ങളാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നെഞ്ചുവേദന ഉണ്ടാകും, അല്ലെങ്കിൽ ശ്വാസമുട്ടൽ ഉണ്ടാകും, സ്ട്രോക്ക് ആണെങ്കിൽ നമുക്ക് കയ്യോ കാലോ തളർച്ചയോ അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടാകും. പക്ഷേ ഹൈപ്പർ ടെൻഷന് പലപ്പോഴും പ്രത്യേകിച്ച് ഒരു സിംറ്റം അതായത് രോഗലക്ഷണം പുറമേ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോർമൽ BP അപ്പാരറ്റസ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്ത് 140-90 മുകളിലാണെങ്കിൽ നമ്മൾ സാധാരണ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. മാക്സിമം നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന BP മെഷീനിൽ നമ്മൾ 300 mm Mercury വരെയാണ് നമുക്ക് BP മാക്സിമം.
കുറയ്ക്കാൻ പറ്റുന്നത്. ഇതുകൂടാതെ പലരും വീട്ടിൽ നല്ല മെഷീൻസ് യൂസ് ചെയ്തു ഏകദേശം ആക്യുറസിയോടുകൂടി തന്നെ നമുക്ക് ബി പിയെ കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിക്കാം. പുതിയതായിട്ട് റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ആംബുലേറ്ററി ബി പി മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ആംബുലേറ്ററി ബി പി മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറും രോഗിയുടെ ബി പി എങ്ങനെ വേരിയേഷൻ വരും, എങ്ങനെ വ്യതിയാനങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള. അപ്പോൾ നമ്മൾ ഈ ബി പി കഫ്, സാധാരണ നമ്മൾ ബി പി മെഷർ ചെയ്യുന്ന കഫ് തന്നെ കെട്ടിക്കൊണ്ട് രോഗിയുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ജീവിതശൈലിയിൽ ഏർപ്പെടുകയും ആ സമയത്തെല്ലാം ബി പി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ബി പി. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില രോഗികൾക്ക് വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് ആശുപത്രിയിൽ വരുമ്പോൾ മാത്രം ബി പി കൂടിയിരിക്കും, എന്നാൽ വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും നോക്കുമ്പോൾ ഇപ്പോഴും ബി പി കുറയ്ക്കും. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിന് സാധിക്കും. അതുപോലെ ഇപ്പോൾ മാസ്കുകളുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഹൈപ്പർ ടെൻഷനിൽ തന്നെ മാസ്ക്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് മുഖം മൂടി അണിഞ്ഞ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. അതായത് നമ്മളൊരു എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ മസിൽ കട്ടിയായിട്ട് കാണും, കിഡ്നി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ബി പി കൂടുതലുണ്ട് വേരിയേഷൻസ് കാണും. എന്നാൽ നമ്മൾ ആശുപത്രിയിൽ വെച്ച് പേഷ്യൻറ്റിനെ ബി പി നോക്കുമ്പോൾ ബി പി കുറവായിട്ട് ഒരു ബി പി ഉള്ള രോഗിയാണ് എങ്കിലും ആശുപത്രിയിൽ വെച്ച് നോക്കുമ്പോൾ ബി പി കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ്റെ നേരെ എതിരെയുള്ള സാഹചര്യം. അപ്പോൾ ഇത് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഈ ആംബുലേറ്ററി ബി പി മോണിറ്ററിംഗ് വഴി സാധിക്കും. ഇനി ഹൈപ്പർ ടെൻഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ ചികിത്സിക്കാം. ചികിത്സയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്ന മരുന്നിന് മുമ്പ് നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം, വ്യായാമത്തിലെ വ്യത്യാസം, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും ചിലപ്പോൾ നമുക്ക് അളവ് കുറയ്ക്കുകയോ നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല, അളവ് പലപ്പോഴും നമുക്ക് കുറയ്ക്കേണ്ട. ഉദാഹരണത്തിന് ഉപ്പ് കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഉണക്കമീൻ, അച്ചാർ, കൊപ്പം മുതലായ സംഭവങ്ങൾ നമ്മൾ കുറച്ച് ലഘുവായി മിതത്വത്തോടുകൂടി ഉപയോഗിക്കുക. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാനായി നമ്മൾ ശ്രമിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ വ്യായാമം, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബി പി കൺട്രോൾ കൂടുതൽ ലഭിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സസൈസിൽ തന്നെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഐസോടോണിക് എക്സസൈസും ഐസോമെട്രിക് എക്സസൈസും ഉണ്ട്. അപ്പോൾ ഐസോടോണിക് എക്സസൈസ് നടത്താം, വാക്കിങ്, ജോഗിങ്, സൈക്ലിങ്, അങ്ങനെ സ്വിമ്മിങ്, ഇതൊക്കെയാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ അടുത്ത പടി എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിതശൈലി ഇതിൻ്റെ കൂടെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. പുകവലി, അതിന് വലിയ വില കൊടുക്കേണ്ടി വരും, നമ്മൾ പലപ്പോഴും ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുകവലിക്കുന്ന ആൾക്കാരിൽ ബി പി കൺട്രോൾ വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് പുകവലി തീർച്ചയായും ബി പി ഉള്ളവർ മാത്രമല്ല എല്ലാവരും നിർത്തേണ്ട കാര്യമാണ്. എങ്കിലും ബി പി ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുകവലി പൂർണ്ണമായിട്ട് നിർത്തുക. അതുപോലെ തന്നെ ആൽക്കഹോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണയുടെ കാലമായതുകൊണ്ട് ആർക്കും ആൽക്കഹോൾ കിട്ടാത്ത ഒരു നല്ല സാഹചര്യമാണുള്ളത്. അത് അങ്ങനെ തന്നെ തുടരട്ടെ. അപ്പോൾ ബി പിയുടെ കൺട്രോളും ആൾക്കാർക്ക് നമ്മുടെ കേരളീയർക്ക് കൂടുതലായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി അടുത്ത പടി എന്ന് പറയുന്നത് നമ്മൾ മരുന്നുകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ നാടോടിക്കാലി സിനിമയിലെ പാവനായി എന്ന് പറയുന്ന സീരിയൽ നമ്മുടെ കില്ലർ വന്ന് പറയും എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ടാണ് നമുക്കിതിനെ നേരിടാൻ പറ്റുന്നത്. അപ്പോൾ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ബി പി എ നിയന്ത്രിക്കാനും നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാനും ദൈവാനുഗ്രഹം കൊണ്ടും ആധുനിക ശാസ്ത്രത്തിൻ്റെ പുരോഗതി കൊണ്ടും നമുക്ക് ഒരുപാട് നല്ല മരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ ഒരു ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം വളരെ കൃത്യമായ ഡോസിൽ കൃത്യമായ മരുന്ന് വേണ്ട സമയത്ത് നമ്മൾ കഴിച്ചാൽ നമുക്ക് ബി പി തീർച്ചയായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഇപ്പോഴത്തെ ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ പലപ്പോഴും പല ബി പി രോഗികളും നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്, ഡോക്ടറെ വന്ന് കാണാൻ പറ്റുന്നില്ലാത്ത സാഹചര്യമാണ്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ ഏത് മരുന്ന് കഴിച്ചാണോ ബി പി കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അതേ മരുന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് കുറച്ച് കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടായിരുന്നു, ചില ടൈപ്പ് മരുന്നുകൾ കഴിച്ചാൽ കൊറോണയുടെ കാഠിന്യം കൂടുതലായി വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളത്. എങ്കിലും ലോകാരോഗ്യ സംഘടനകളും മറ്റ് എല്ലാ ശാസ്ത്രീയ സംഘടനകളും പഠനങ്ങൾ നടത്തിയതിൻ്റെ ബലത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് മരുന്നുകളിലൊന്നും മാറ്റം വരുത്തേണ്ട കാര്യം ഇല്ല. സാധാരണ രോഗിക്ക് കൊറോണ രോഗം പിടിപെട്ടാൽ നമുക്ക് മരുന്നിൻ്റെ ഡോസുകളിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. എങ്കിലും സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. അതിനിടയിൽ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റുകൾ മോണിറ്ററിങ് ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ റെഗുലറായിട്ട് പറ്റുന്ന സാഹചര്യം അനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. പിന്നെ പല രോഗികളും നമ്മളോട് ചോദിക്കാറുള്ളതാണ് ബി പിയുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ. നമ്മൾ വിചാരിക്കും എല്ലാ ചെറുപ്പക്കാർക്കും ഇത് വരാറില്ല. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ചെറുപ്പക്കാരായ ഡോക്ടർമാരെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെയൊക്കെ ബി പി ചെക്ക് ചെയ്തൊരു പഠനം നടത്തിയപ്പോൾ 4-ൽ 1 25% ചെറുപ്പക്കാർക്കും ഈ ബി പി രോഗമുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. പല കാരണങ്ങൾ കൊണ്ടും അത് ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മരുന്ന് തുടങ്ങാൻ പറയുമ്പോൾ പല രോഗികളും അതിനോട് മടി പറയുന്നത് മിക്കവരും ചോദിക്കുന്ന ഒരു 80% രോഗികളെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ്, തുടങ്ങണോ ഡോക്ടറെ,
തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരത്തില്ലേ, അതുകൊണ്ട് കഴിക്കാതെ നോക്കിയാലോ എന്നുള്ള. പക്ഷേ ബി പിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് പോകേണ്ടതാണ്. ചില രോഗികൾക്ക് കുറച്ച് നാൾ ബി പി മരുന്ന് എടുത്ത് കഴിഞ്ഞാൽ ബി പി കുറഞ്ഞ് നമുക്ക് മരുന്ന് ഡോസ് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അത് നമുക്ക് ഫോളോ അപ്പിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കൊറോണ കാലത്ത് ടെൻഷൻ നമുക്ക് കുറയട്ടെ എന്ന് എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. ഹൈപ്പർ ടെൻഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അപ്പോൾ പണ്ട് തന്നെ നോ യുവർ നമ്പേഴ്സ്, നിങ്ങളുടെ നമ്പർ എത്രയാണ്, നിങ്ങളുടെ സിസ്റ്റോളിക് ബി പി എത്രയാണ്, നിങ്ങളുടെ ഡയസ്ട്രോളിക് ബി പി എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്ഡ് വൺസിൻ്റെ, നിങ്ങളുടെ പേരൻസിൻ്റെ, നിങ്ങളുടെ ഫാമിലിയുടെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ, ഇവരുടെയൊക്കെ ബി പി എത്രയാണ് എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ആ ലോഗോ തന്നെയാണ് വർഷങ്ങളായിട്ട് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ലീഗ്, വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബറിലേക്ക് ഈ ഡേ മാറ്റി എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. എങ്കിലും ദിവസങ്ങൾ ഏത് തന്നെയാണെങ്കിലും നമ്മുടെ ബി പി കൺട്രോൾ ചെയ്ത് തന്നെ പോകേണ്ടതാണ്. എല്ലാവർക്കും പുഷ്പഗിരി ആശുപത്രിയുടെ ആശംസകൾ. താങ്ക് യു.